എല്ലാവരും സുഖമായിരിക്കണോ? മഴയൊക്കെ അല്ലേ? മഴയത്ത് നമുക്ക് ചുടി ചുടാൻ റെസിപ്പികൾ തുടങ്ങാം. അപ്പം ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് രാവിലെ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അപ്പത്തിൻ്റെ മാവൊക്കെ മിച്ചം വരും. അപ്പം അത് നമ്മൾ വൈകിട്ട് കുഞ്ഞുങ്ങൾക്ക് വീണ്ടും അപ്പം കൊടുക്കുമ്പോഴത്തേക്കും അവരുടെ മുഖമൊക്കെ അങ്ങ് ചുളിഞ്ഞ് അല്ലേ നമ്മളെ ഒരു നോട്ടം നോക്കും. അപ്പം ഇനി അത് വേണ്ട, നമുക്ക് ആ മാവ് കൊണ്ട് തന്നെ ഇത്തിരി ഏത്തപ്പഴമൊക്കെ ചേർത്ത് നല്ലൊരു പട്ടയപ്പുണ്ടാക്കും. അപ്പോൾ ഫിഷാണ്, കാണാനൊക്കെ നല്ല നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുഞ്ഞുങ്ങളതങ്ങ് കഴിച്ചു. അപ്പോൾ എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അരച്ച അപ്പത്തിൻ്റെ മാവ്, നല്ല പുളിച്ച മാവ്, ഈ പാകമായിരിക്കുമല്ലോ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യണം, ഈ പാകം നമുക്ക് എന്തായാലും വേണ്ട, ഇത്രയും ലൂസാവാൻ പാടില്ലല്ലോ വട്ടയപ്പത്തിന്. അതുകൊണ്ട് ഈ മാവിനകത്തേക്ക് ഇതിന് കുറച്ച് മാവെടുത്ത് മിക്സിക്കകത്തേക്ക് ഇതുപോലെ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ ചോറും ഒരിത്തിരി തേങ്ങയും കൂടെ ചേർത്ത് ആ മാവ് ഒഴിച്ച് തന്നെ അരയ്ക്കണം. അന്നേരം ഇപ്പോൾ ഇത്തിരി തിക്കായ ഒരു സംഭവം കിട്ടും. അപ്പോൾ ആ പാകം അതായി കഴിയുമ്പോൾ നമുക്ക് ഈ മാവിനകത്തേക്ക് ചേർത്ത് കറക്റ്റ് അളവ് കിട്ടും. അപ്പം നമുക്ക് അങ്ങനെ ചേർത്ത് വയ്ക്കാം. പിന്നെ വേണ്ടത് നമുക്ക് നല്ലൊരു പട്ടയേത്തപ്പഴം, ഒരു കുറച്ച് തേങ്ങ, ഒരിച്ചിരി ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചത്, ഒരിത്തിരി ഗീ, ഒരു പാനിനകത്തേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ചൂടാവാൻ. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് പിന്നെ ഒരു കുറച്ച് പഞ്ചസാര. അപ്പം ഞാൻ പഞ്ചസാര ഇതിനകത്തൊരു ലേശം ഇട്ടിട്ടേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ പഴത്തിൻ്റെ കൂടെ ഇത്തിരി പഞ്ചസാര ഇടാം. ഞാനത് എടുത്തു വയ്ക്കാൻ മറന്നു പോയതാണ്. പോർത്തോണം പഞ്ചസാര ഇപ്പം ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോഴത്തെ നമ്മുടെ പാകത്തിനുള്ള മാവ് നമുക്ക് കിട്ടി, ഇത് കേട്ടോ, ഇതാ പാകം. അപ്പം കട്ടയൊന്നുമില്ല, നന്നായിട്ട് ഉടച്ചെടുക്കണം. പിന്നെ വേറെ വെള്ളമൊന്നും ചേർക്കരുത്, ഈ മാവ് ഒഴിച്ച് തന്നെ അരയ്ക്കണം. അപ്പം നമുക്കിനി ബാക്കി ഏത്തപ്പഴത്തിൻ്റെ പരിപാടി തുടങ്ങാം. അതുപോലെ ഇനി ഇത് പുളിക്കാനൊന്നും വെക്കരുത്, കാരണം പുളിമാവിനകത്തേക്ക് ചേർത്ത് വെക്കുന്നതുകൊണ്ട് കറക്റ്റ് പാകമായിരിക്കും കേട്ടോ. അപ്പം ഇനി അതൊന്നും ചേർത്തേക്കല്ല, ഞാൻ ഒരു സ്പൂൺ ഗീയെ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുള്ള അത്രയും മതി. അതിനകത്തേക്ക് പഴമിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പഴിൻ്റെ ഏകദേശം വഴുന്നൊരു മഞ്ഞ കളറായിട്ട് ഞാൻ ആവശ്യത്തിന് പഞ്ചസാര അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. അതിനനുസരിച്ച് നിങ്ങളൊന്ന് ഇട്ടാൽ മതി. ഇനി ഇരിക്കുന്ന ലേശം തേങ്ങ നമ്മളെടുത്ത് വെച്ചു, അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ഏലക്കയും ജീരകവും കൂടെ നമ്മൾ വറുത്ത് പൊടിക്കുമെന്ന് പറഞ്ഞേ, അതും കൂടെ ചേർത്ത് നമുക്കിതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാവിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ ഇതേ എല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട്, പഴമൊക്കെ ഇതിനകത്തുണ്ട്. അപ്പം ഞാനൊരു സ്റ്റീമർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഒരു നെയ്യ് തടവിയ പാത്രം അതിനകത്ത് വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് നമുക്ക് കോരിയൊഴിക്കാം. അപ്പോൾ നിങ്ങൾ മധുരം ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ പാകത്തിൽ മധുരം ഇട്ടോണം. പിന്നെ അപ്പത്തിൻ്റെ മാവാണെങ്കിലും നമ്മൾ മധുരം നന്നായി ചേർത്തേക്കുന്നതുകൊണ്ട് ഓരോന്നുള്ള ഉപ്പും കൂടെ ഇട്ട് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് കോരിയൊഴിക്കാം. അപ്പോൾ ഇതേ ഞാനത് കോരിയൊഴിച്ചിട്ടുണ്ട്. ഒന്ന് സ്റ്റീം കയറി കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം പഴം കൊണ്ട് തന്നെ. അപ്പോൾ ഇതടയ്ക്കാം. അപ്പം ഞാൻ ഒന്ന് ആവി കയറിയപ്പോൾ ഇത്തിരി പഴമൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയൊരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് വട്ടയപ്പം വേണമെന്ന് സമയം അറിയാമല്ലോ, ആ സമയം കൊണ്ട് ഒന്ന് വെന്തോട്ടെ. നമുക്കിനി വെന്ത ശേഷം ഫോട്ടോ ആയിട്ട് കാണാം. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.